നമസ്തേ, വിഷ്ണു സ്ലൈബറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ബോർഡർ സെക്യൂരിറ്റി ഓഫീസർ BSF വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ BSF വാട്ടർവിംഗ് ഗ്രൂപ്പ് BC സെക്ഷനിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ആൺകുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. അപേക്ഷ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് 28/6/2022. ഈ മാസം 28-ാം തീയതി വരെ നമുക്കിത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. ഇത് രണ്ട് തരം പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ഒന്ന് സബ് ഇൻസ്പെക്ടർ പോസ്റ്റും പിന്നെ രണ്ടാമത്തത് ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റും. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് ഒരു എക്സാം ഫീസ് വരുന്നുണ്ട്. സബ് ഇൻസ്പെക്ടർ പോസ്റ്റാണെങ്കിൽ 200 രൂപയാണ് വരുന്നത്. അത് ജനറൽ വിഭാഗം, OBC, EW കാറ്റഗറി, ഇത്രയും പേര് 200 രൂപ അടയ്ക്കണം. പക്ഷേ ബാക്കി SST വിഭാഗക്കാരും അംഗവേര് സംബന്ധിച്ചിട്ടുള്ളവർക്കും ഫീസ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഹെഡ് കോൺസ്റ്റബിളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിന് 100 രൂപയാണ് ഫീസ് വരുന്നത്. അതും സബ് ഇൻസ്പെക്ടറുടെ പറഞ്ഞ പോലെ തന്നെയാണ്, ജനറൽ വിഭാഗകാരം, OBC, EW കാറ്റഗറി, ഈ മൂന്ന് കാറ്റഗറിയിലുള്ള ഒരു ഫീസ് അടച്ചാൽ മതി. ബാക്കി SST വിഭാഗക്കാരും PH വിഭാഗക്കാരും ഫീസ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്കിത് നെറ്റ് ബാങ്കിങ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഈ ചാനൽ ഒക്കെ വെച്ചിട്ട് ഈ ഒരു ഫീസ് നമുക്ക് ഓൺലൈനിൽ അടയ്ക്കാൻ സാധിക്കും. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റിൻ്റെ കാര്യം നോക്കാം. ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണെങ്കിൽ 20 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഇതിനുള്ളിലുള്ള ആൺകുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണെങ്കിൽ 22 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഇതിനുള്ളിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് കൊടുക്കാറുള്ള ഏജ് റിലാക്സേഷനും ഇതിലുണ്ടായിരിക്കുന്നതാണ്. അതായത് SST വിഭാഗക്കാർക്ക് 5 വർഷം, OBC വിഭാഗക്കാർക്ക് 3 വർഷം, പിന്നെ PWD കാറ്റഗറി അതായത് അംഗവൈദ്യം സംബന്ധിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഒരു 10 വർഷം, ഈ ഒരു ഏജ് റിലാക്സേഷനും ഇതിലുണ്ടായിരിക്കും. നമുക്കിനി ഇതിലേക്ക് വന്നിട്ടുള്ള പോസ്റ്റുകളുടെ ഡീറ്റെയിൽസും അതിൻ്റെ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും നോക്കാം. ഒന്നാമത്തത് കോൺസ്റ്റബിൾ ക്രൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതിലേക്ക് മൊത്തം 130 വേക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് 10-ാം ക്ലാസ് പാസ്സായിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നീന്താനും അറിഞ്ഞിരിക്കണം. കൂടാതെ 265 HP താഴെയുള്ള ഒരു ബോട്ടിൽ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൊല്ലത്തെ എക്സ്പീരിയൻസും പറയുന്നുണ്ട്. അടുത്തത് ഹെഡ് കോൺസ്റ്റബിൾ മാസ്റ്റർ പോസ്റ്റാണ്. ഇതിലേക്ക് മൊത്തം 52 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനും ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത് 10-ാം ക്ലാസ് പാസ്സായിട്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സീലിംഗ് സർട്ടിഫിക്കറ്റും ചോദിക്കുന്നുണ്ട്. അതേ ഞാൻ അടുത്തത് ഹെഡ് കോൺസ്റ്റബിൾ എഞ്ചിൻ ഡ്രൈവർ എന്നുള്ള പോസ്റ്റിലേക്കാണ്. അതിലേക്ക് മൊത്തം 64 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് ക്വാളിഫിക്കേഷൻ 10-ാം ക്ലാസ് തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ 2nd ക്ലാസ് എഞ്ചിൻ ഡ്രൈവർ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. അടുത്തത് കുറച്ച് ITI പോസ്റ്റുകളാണ് വിളിച്ചിട്ടുള്ളത്. ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലുള്ള ITI കാറ്റഗറിയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് 10-ാം ക്ലാസ് പാസ്സായിട്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഇതിൽ പറഞ്ഞ ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റ്, NCVT സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് പോസ്റ്റുകളുടെ പേരും വേക്കൻസികളുടെ എണ്ണവും നോക്കാം. ഒന്നാമത്തത് ഹെഡ് കോൺസ്റ്റബിളിൽ വർക്ക്ഷോപ്പ് മെക്കാനിക്, ഡീസൽ ഓർ പെട്രോൾ എൻജിൻ, അതിൽ മൊത്തം 10 വേക്കൻസിയാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തത് ഹെഡ് കോൺസ്റ്റബിൾ വർക്ക്ഷോപ്പ് ഇലക്ട്രീഷ്യൻ എന്നുള്ള പോസ്റ്റ്, അതിലേക്ക് മൊത്തം 2 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തത് AC ടെക്നീഷ്യൻ, അതിലൊരു വേക്കൻസി. അത് കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ്, അതിലൊരു വേക്കൻസി. അത് കഴിഞ്ഞാൽ മെഷീനിസ്റ്റ്, അതിലും ഒരു വേക്കൻസി ഉള്ളൂ. പിന്നെ കാർപ്പൻറ്റർ, അത് 2 വേക്കൻസി. ലാസ്റ്റ് പ്ലംബർ, അതിലും 2 വേക്കൻസി. അപ്പോൾ ITI തസ്തികയിൽ ഇത്രയും വേക്കൻസികളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ നമ്മുടെ SLC പ്ലസ് ITI NCVT സർട്ടിഫിക്കറ്റ്, അതായത് ഈ പറഞ്ഞിട്ടുള്ള ട്രേഡുകളിലുള്ള NCVT സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അടുത്ത് പറയുന്നത് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള കുറച്ച് ഒഴിവുകളാണ്. ഒന്നാമത്തത് സബ് ഇൻസ്പെക്ടർ SI മാസ്റ്റർ എന്നുള്ള പോസ്റ്റ്, ഇതിലേക്ക് 8 വേക്കൻസിയാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് +2 പാസ്സായിട്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 2nd ക്ലാസ് മാസ്റ്റർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞാൽ സബ് ഇൻസ്പെക്ടർ SI എഞ്ചിനീയർ ഡ്രൈവർ, ഇതിലേക്കും 6 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് വരെ ക്വാളിഫിക്കേഷൻ പറയുന്നത് +2 പാസ്സായിട്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 1st ക്ലാസ് എഞ്ചിൻ ഡ്രൈവർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ സബ് ഇൻസ്പെക്ടർ SI വർക്ക്ഷോപ്പ്, ഇതിലേക്ക് പറഞ്ഞിട്ടുള്ളത് 2 വേക്കൻസിയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പറയുന്നത് ബാച്ചിലർ ഡിഗ്രിയാണ്. കൂടാതെ അതല്ലാതെ ഉണ്ടെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായാലും ഇതിനപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട, 28/6/2022. അതായത്
ജൂൺ മാസം 28-ാം തീയതി വരെ നമുക്ക് ഇത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക.